എം കെ ഹരിദാസ്. ഇവിടെ വയനാടിൽ നിന്നൊരു മന്ത്രി, പുരോഗമനവും നവോത്ഥാനവും ഒക്കെ ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്നാണ് സി പി എം പറയുന്നത്. പക്ഷേ മന്ത്രിക്ക് വകുപ്പുകൾ നൽകിയപ്പോൾ ചില വ്യത്യാസങ്ങൾ വന്നു. അത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടത്തിനാണ് വകുപ്പുകൾ തീരുമാനിക്കുന്നത്, അതൊക്കെ എല്ലാ പാർട്ടിയുടെയും അല്ലെങ്കിൽ മുന്നണിയുടെയും ഒക്കെ അധികാരമാണ്, അതൊന്നും ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല എന്നാണ് ഇടതുപക്ഷം ന്യായീകരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? രോഹിണിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ, ശ്രീ ബലദേവിന് ഓർമ്മ ഉണ്ടാവും, സന്ദീപിൻ്റെ പ്രായം എനിക്കറിയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള സി പി എമ്മിൻ്റെ ഒരു മുദ്രാവാക്യമാണ് അന്ന്, ഈ കേരളം സി പി എം ഭരിക്കുകയും എന്തോ കാര്യത്തിന് സമരം ചെയ്ത സി പി എം നേതാക്കളെ പോലീസ് തല്ലുകയും ചെയ്തു. അതിന് കോൺഗ്രസ് അന്ന് വല്ലാതെ ഖേദം രേഖപ്പെടുത്തിയപ്പോൾ ചോദിച്ചു, ഇത്ര ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലിയാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് ചോദിച്ചൊരു മുദ്രാവാക്യം കുട്ടിക്കാലത്ത് ഞങ്ങളും ജാഥ വിളിക്കണ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുള്ളതായിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ചോദ്യമാണ് ശ്രീ ബലദേവ് ചോദിക്കുന്നത്. ബലദേവിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ശ്രീ ബലദേവ്, ഇടതുപക്ഷം തീരുമാനിച്ചു, ഇടതുപക്ഷമാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ഓ ആർ കേളു എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തത് കേവലം ഇടതുപക്ഷക്കാരാണ് എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ താങ്കൾക്ക് അത്തരത്തിലൊരു വാദത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഈ കേളു എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ രാഷ്ട്രീയ തത്വദീക്ഷിത മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള, അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിലൊരു 10% സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടും ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തോട് ഈ കാണിച്ച വിവേചനത്തിനെതിരെ സംസാരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട്. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ട് ആ വിഷയത്തെ കാണുന്നത് തെറ്റാണ്, പ്രത്യേകിച്ച് താങ്കളെപ്പോലൊരു വ്യക്തി. അത് ഇടതുപക്ഷം തീരുമാനിക്കും, അതിന് ആർക്കാണ് പരാതി എന്ന് ചോദിച്ചാൽ ഉണ്ട് സാർ, ഈ 10% ജനങ്ങൾക്ക് അതിൽ അങ്ങേയറ്റം പരാതിയുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ വയനാട് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷകർ, സാമൂഹ്യ പ്രവർത്തകർ, സംഘടനാ പ്രവർത്തകരൊക്കെ ഉള്ള അവിടെ നിന്നൊക്കെ ധാരാളം പരാതി, പാർട്ടിക്കുള്ളിൽ തന്നെ അതിനുള്ള മുറുമുറുപ്പുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞു പോയപ്പോൾ ഈ വീണ ജോർജിൻ്റെ കാര്യവും, ശിവൻകുട്ടിക്ക് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് സാർ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത്? അദ്ദേഹം മുൻപ് മന്ത്രിയായിട്ടുള്ള ആളാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാത്ത ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കാമെങ്കിൽ ഇദ്ദേഹത്തിന് അത്തരം വകുപ്പുകൾ ഏൽപ്പിച്ചത് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇവിടെ ഇവിടുന്ന് പോയി. രാധാകൃഷ്ണൻ പറയുന്നത് എന്താ? പരിചയ സമ്പന്നതയാണ് മന്ത്രിസ്ഥാനത്തിന് ആസ്ഥാനം. അദ്ദേഹം ടി വിയിൽ പറയുന്നത് കേട്ട വ്യക്തിയാണ് ഞാൻ. പരിചയ സമ്പന്നതയല്ല. നോക്കൂ, 9 നായന്മാർ ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് പറയുന്നു. തിരിച്ച് എന്നോട് ചോദിക്കുകയാണ്, താങ്കൾ 9 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഒരു നായരായി ജനിച്ചു എന്നുള്ളതല്ലാതെ മനുഷ്യനായി ജീവിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിൽ അഭിമാനമൊന്നും കൊള്ളുന്ന വ്യക്തിയൊന്നുമല്ല. അപ്പോൾ ഇത്തരത്തിലൊരു അവസരം, ഇത്തരത്തിലൊരു ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നും ഒരു വ്യക്തിയെ മന്ത്രിയാക്കുക വഴി അദ്ദേഹത്തിൽ നിന്നും വകുപ്പുകൾ എടുത്തു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ചെറുതാക്കി കാണിച്ചു എന്നുള്ളൊരു പരാതി കേരളത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത് ഒരു ശരിയായ നയമല്ല. കാരണം താങ്കളിവിടെ ഉദാഹരിച്ചത് കടന്നപ്പള്ളി രാമചന്ദ്രനെയാണ്. ഞാൻ തിരിച്ച് അങ്ങയോട് ചോദിക്കട്ടെ, എം ബി രാജേഷിനെ എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വകുപ്പുകളൊന്നും മാറ്റിയില്ലല്ലോ, അദ്ദേഹത്തിന് എല്ലാ വകുപ്പുകളും കൊടുത്തുമല്ലോ. അപ്പോൾ ഉദാഹരിക്കാൻ അങ്ങാട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇത്രമേ ഉള്ളൂ. പരാതിക്കാരാരുമില്ലാത്ത സ്ഥിതിക്ക് ഇത് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷക്കാർ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതെന്നുള്ളൊരു ധാരണയിൽ ഇത്തരം ചർച്ചകളിൽ അങ്ങയെപ്പോലെ ഒരു വ്യക്തി സംസാരിക്കരുത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം രോഹിണി, ഈ എനിക്ക് ഈ കഥ ഇവിടെ പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ഇവർക്ക് എന്നും നവോത്ഥാനം എന്നുള്ള വാക്കുണ്ടല്ലോ, അത് ചുമരെഴുത്താണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക്. കൂടെ കിടന്നവർക്ക് രാപ്പനി അറിയുള്ളൂ. ഒരു 6-7 കൊല്ലം ഈ പാർട്ടിയുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിക്ക് എനിക്കറിയാം പറച്ചിലൊന്നും പ്രവൃത്തി വേറൊന്നുമാണെന്നുള്ള കാര്യം. എന്നെ ശ്രീ ബലദേവ് കാണുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനോ ബി ജെ പി കാരനോ വെച്ചാൽ ഞാൻ അല്ല, ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ കേരളം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഈ പാർട്ടി പിളർന്നു ഇത്ര 64 പാർട്ടി പിളർന്നപ്പോൾ ഈ ഇ എം എസിനെ ഒരു ആഴ്ചയ്ക്ക് കണ്ടില്ല അത്ര. എന്നെ കമ്മ്യൂണിസം പഠിപ്പിച്ച ഞാൻ ആചാര്യനായി വിശ്വസിക്കുന്ന വ്യക്തി എനിക്ക് പറഞ്ഞു തന്ന കഥയാണ് കേട്ടോ. ഒരാഴ്ചയ്ക്ക് ഈ ഇ എം എസിനെ ആർക്കും കാണാനില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പൊന്തി വന്നത്. അപ്പോൾ എന്തിനായിരുന്നു ഈ അണ്ടർഗ്രൗണ്ടിൽ പോയത് എന്നുള്ളത് അറിയുമോ? പാർട്ടിയുടെ നേതാക്കൾ ഏത് ഭാഗത്താണ്, അണികൾ ഏത് ഭാഗത്താണെന്ന് അദ്ദേഹം നോക്കുകയായിരുന്നു അത്രേ. അപ്പോൾ നേതാക്കളൊക്കെ സി പി ഐ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പോൾ ഈ അണികൾ ഭാഗത്ത്, അണികളുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നേതാവാകാം, അവിടെ താത്വിക ആചാര്യനാവാം, അവിടുത്തെ എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ട് മാറാം എന്നുള്ള നിലയ്ക്ക് ഇ എം എസ് ഒരു മുങ്ങില് മുങ്ങിയിട്ട് പൊന്തിയത് പിന്നീട് ഇടതുപക്ഷത്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായി കൊണ്ടാണെന്നുള്ളൊരു കഥ കുറച്ചും കൂടി വിശദീകരിച്ച് പറയാനുണ്ട് ഈ ചർച്ചയിൽ. അപ്പോൾ അവസരത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഇ എം എസിൽ നിന്ന് അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ
കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്നും വോട്ട് വാങ്ങിക്കൊണ്ട് എം എൽ എ പോലുമല്ലാത്ത നായനാരെ മുഖ്യമന്ത്രിയാക്കിയ പാരമ്പര്യമുള്ള ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലൊരു സംഗതി ചെയ്തതിൽ ഇത്തരം ഒരു ചർച്ച വേണോ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതല്ല അവർ ചെയ്യുക, അതിലപ്പുറം ചെയ്തിരിക്കും. എന്നിട്ട് അതിനെ ന്യായീകരിക്കുമ്പോൾ പരിചയ സമ്പന്നത കുറവാണെന്നും മറ്റും പറഞ്ഞിട്ടുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ കുറച്ച് കാണരുത്. ഇതിൽ പരാതിയുള്ളവരുണ്ട് ശ്രീ ബലദേവ് സച്ചിദാനന്ദ്.